നമ്മൾ ഈ ക്ലീനിങ് ടിപ്സ് ഒക്കെ ഡെയിലിയോ വീക്കിലിയോ അപ്ലൈ ചെയ്യണം. സോ മൈക്രോവേവിൽ നമ്മൾ ഫുഡ് ഹീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അത് കവർ ചെയ്യുക. മൈക്രോവേവിനകത്ത് തന്നെ നമുക്ക് ഈ ബൗളിൻ്റെ ലിഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കാണും. അപ്പം നമുക്കതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം, എന്നിട്ട് നമുക്ക് ഫുഡ് ഹീറ്റ് ചെയ്യാം. അപ്പം നല്ല പേപ്പർ ടിഷ്യൂ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ആ ബൗൾ സ്മോൾ ആണെങ്കിൽ നമുക്ക് ഫുഡ് കവർ ചെയ്യാൻ പറ്റും. ഈക്വൽ പാർട്സ് ഓഫ് വാട്ടർ ആൻഡ് ഈക്വൽ പാർട്സ് ഓഫ് വിനെഗർ എടുക്കുക. ഒക്കെ നമുക്കതിനൊരു പോളിഷ്ഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ അപ്ലയൻസസിൻ്റെ പോളിഷ് ചെയ്യാൻ പോലത്തെ ഒരു ലിക്വിഡ് കിട്ടും.